ഇവിടെ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. അതായത് പയ്യന്നൂർ കേളോത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ശബ്ദം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സാവുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം പിടിച്ചൊരു കഥയാണ്, ഒരു കാര്യമാണ് പറയുന്നത്. അതായത് അദ്ദേഹം ഓൺലൈനിൽ സാധനങ്ങൾ ബുക്ക് ചെയ്തു. നോക്കി, ഈ ഓൺലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് പ്രത്യേകിച്ചിട്ട് വലിയ തോതിലുള്ള പറ്റിക്കലിന് ഉള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാർക്കറ്റിൽ നമ്മൾ സൂക്ഷിച്ച് സാധനം വാങ്ങിയില്ലെങ്കിൽ നമ്മൾ പെടും. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നല്ലവരും ഉണ്ട്, നല്ല ശുദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് കച്ചവടം വിൽക്കുന്നവരുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ട് നമുക്ക് നമ്മൾ ഒരു വഞ്ചിച്ച് പോകുന്നത് ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴാണ്. ഓൺലൈനിൽ സാധനങ്ങൾ ബുക്ക് ചെയ്ത് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മൾ പറഞ്ഞ സാധനമായിരിക്കില്ല വരിക, അല്ലെങ്കിൽ നമ്മൾ കണ്ട സാധനമായിരിക്കില്ല വരിക. അങ്ങനെ അബദ്ധം പറ്റിയൊരു മനുഷ്യനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതാണ് എപ്പോഴും ഇനി ശ്രദ്ധിക്കേണ്ടത്. ചില ഓൺലൈൻ സാധനങ്ങൾ ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ചിത്രങ്ങൾ കാണിച്ചിട്ട് നമ്മളെ വഞ്ചിക്കും. ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് വലിയൊരു സാധനമാണ്, അല്ലെങ്കിൽ ഭയങ്കരമായ അട്രാക്ഷനിലാണ് അതിൻ്റെ ചിത്രങ്ങൾ കൊടുക്കുക. വാങ്ങിച്ചു വരുമ്പോൾ അതിന് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല, അതിൻ്റെ രൂപവും ഭാവവും വർണ്ണവും ഭംഗിയെല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പലർക്കും തിരിച്ചു കൊടുത്തിട്ട് വരാൻ ഒരു മാസമൊക്കെ എടുക്കും, ഇത് വരുമോ എന്നുള്ള ഒരു പേടി ഇതായി. അതുകൊണ്ട് കിട്ടിയത് വാങ്ങിച്ച് മിണ്ടാതെ അവിടെ ഇരിക്കലാണ് ആളുകൾ ചെയ്യുന്നത്. അങ്ങനെ പറ്റിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ആമസോണിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചിട്ട്, ആമസോൺ മാത്രമല്ല ഓൺലൈനിലുള്ള മറ്റ് കമ്പനികളും അങ്ങനെ ആയിരിക്കണം, സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പ്രേക്ഷകർ എന്ത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മൾ സാധനം ബുക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട്, ചെറിയ സാധനമായിരിക്കാം പക്ഷേ ചിത്രത്തിൽ വരുമ്പോൾ അത് വലുതായി നമുക്ക് തോന്നും, ഓ ഇത് വലിയൊരു സാധനമാണല്ലോ എന്നിട്ട് ബുക്ക് ചെയ്യും. പക്ഷെ വരുമ്പോൾ ചെറുതായിരിക്കും. ആ കുഴപ്പത്തിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ പകരം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ വാങ്ങിക്കണം നിർബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗവും പരിശോധിച്ചിട്ട് മാത്രമേ സാധനം വാങ്ങാം. ഒരാൾക്ക് പറ്റിയ പയ്യന്നൂർ കേളോത്ത് ഉള്ള ഒരാൾക്ക് പറ്റിയ അബദ്ധമാണ് ഞാനിവിടെ ഓൺലൈനിൽ പറ്റിക്കപ്പെട്ട അല്ലെങ്കിൽ അത് വഞ്ചിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത്. അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല, വേറൊന്നുകൊണ്ടല്ല, മറ്റ് ഫിസിക്കലായിട്ടുള്ള ചില പ്രോബ്ലംസ് കൊണ്ടാണ്. ചിലപ്പോൾ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പം നോക്കുക, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ഇതിലെന്താണ് അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് നോക്കുക. എങ്ങനെയാണ് അയാൾ ഓൺലൈനിൽ സാധനം വാങ്ങി വഞ്ചിക്കപ്പെട്ടത്? ഇതാണ് ആമസോൺ. ആമസോണിൽ നിന്ന് ഓൺലൈൻ ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടിയ ഷർട്ട്. ഇട്ടതിന് ശേഷമാണ് ഇത് കണ്ടോ, ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇത് കാണുന്നത്. ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി, അവരാ ചൂണ്ടിക്കഴിഞ്ഞു, സാർ നിങ്ങളുടെ കീശ കീറിയിട്ടുണ്ടല്ലോ എന്ന്. അതുവരെ അത് ഇങ്ങനെ കിടക്കായിരുന്നു. നോക്കിയപ്പോൾ കീശയിൽ നിന്ന് കാശൊക്കെ താഴെ വീണ് പോയി. പിന്നെയുള്ളത് എൻ്റെ ഷോൾഡർ, ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഓൺലൈൻ പർച്ചേസ് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇനി ആരെങ്കിലും ഇത് വാങ്ങാൻ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ആദ്യം വാങ്ങിച്ച ഉടനെ എടുത്ത ഉടനെ അത് ഓപ്പൺ ചെയ്ത് കണ്ടതിന് ശേഷം മാത്രം ഡെലിവറി ബോയിയെ പറഞ്ഞേക്കാം. ഇവിടെ വെച്ചിട്ട് എത്ര മാസമായി വാങ്ങി? ഇതിപ്പോൾ ഒരു ഒന്നര മാസമായി. ഞാൻ ഉപയോഗിച്ചത് ഇന്നലെ ഒരു പാർട്ടിക്ക് പോകാനാണ്. അപ്പോൾ ഒരു ഒരു കല്യാണ റിസപ്ഷൻ പോകാൻ വേണ്ടിയിട്ട്. എത്ര എത്ര രൂപ കൊടുത്തു? 580 500 രൂപ. ഇങ്ങനെയാണ് ഇവർ ആൾക്കാരെ പറ്റിക്കുന്നത്. അതിനു മുമ്പേ ഒരു സാരി ഓർഡർ ചെയ്ത് കഴിഞ്ഞ് സാരി നമ്മൾ പറഞ്ഞ കളറിലാണ് വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതിനുശേഷം ഒരു ടേബിളിൻ്റെ ഒരു സൈഡ് ഒരു റോക്കിംഗ് ചെയർ ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ അതിൻ്റെ കുഷൻ മാത്രം വന്നു. അത് എത്ര വില? അതിന് 1800 രൂപ. ഈ കുഷ്യന് മാത്രം? ആ, കുഷ്യന് മാത്രം. ചെയറും കുഷ്യനാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെയാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ ചെയറും കുഷ്യനുള്ള ഒരു നല്ല സ്റ്റൈലായിട്ടുള്ള പടമാണ്. അപ്പോൾ അത് ഓർഡർ ചെയ്തു, വന്നപ്പോൾ ഈ കുഷൻ മാത്രം. അതൊന്നു. പിന്നെ നല്ലൊരു ടേബിള് ഫോട്ടോ കണ്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്തു, നല്ല ഹൈടെക് ഉള്ളത് ഓർഡർ. അത് കണ്ടു കഴിഞ്ഞാൽ നല്ല ആൻറ്റിക് ലുക്ക് ഉള്ളത് സാധനം. അത് കിട്ടിയത് ഇത് ഈ മിനിയേച്ചർ ടൈപ്പ്. അതായത് നിങ്ങൾക്ക് കസേൽ ഇരുന്നിട്ട് എഴുതാനോ അതാണ് ഉയരം കൂടിയ കസേ, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. ചിത്രം പിക്ചറായിരുന്നു.
അത് ഓർഡർ ചെയ്തിട്ട് കിട്ടി. ഇതിനിപ്പോ 1100 വിലയാണ്. പിന്നെ പിന്നെ വീണ്ടും ഒരു ഈസറിന് ഓൺലൈനിൽ വന്നു, ഈസർ വാങ്ങി കണക്ട് ചെയ്ത് അന്ന് തന്നെ ഈസർ ഇതുപോയി. ഈസർ വർക്ക് ചെയ്തില്ല. പിന്നെ 500 ഇതൊക്കെയാണ് ഈ ആമസോൺ സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരിടപാട്.